നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. NH 66 ആറുവരി വികസനത്തിൻ്റെ പാണമ്പ്രയിൽ നിന്നുള്ള കാഴ്ചകളാണ്. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, പെരുന്നാൾ നോമ്പ് ഒരു ചെറിയ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പാണമ്പ്ര ഒരു ഭാഗത്തെ സർവീസ് റോഡിൻ്റെ ടാറിങ്ങാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് ഇതാ വലത്തെ ഭാഗത്ത് ഇപ്പോൾ ആ ലോറി പോയതാണ് പഴയ റോഡ്. പഴയ റോഡിൽ നിന്ന് ഏകദേശമൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ട് തന്നെയാണ് പുതിയ റീഅലൈൻമെൻറ്റ് നടത്തിയിട്ട് പാണമ്പ്രയിൽ റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഭാഗത്തെ സർവീസ് റോഡും അതേപോലെ തന്നെ ആ ഭാഗത്തെ മൂന്ന് വരി റോഡൊക്കെ മുമ്പേ പണികൾ എല്ലാം അവസാനിച്ച് തുറന്നു കൊടുത്തതാണ്. അപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പുതിയ മൂന്ന് വരിയിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തെ മൂന്ന് വരിയുടെ വർക്കുകൾ എടുക്കണമെങ്കിൽ ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് തീരണം. അപ്പോൾ ആ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നല്ല ശക്തമായൊരു മഴ പെയ്തിനി. അപ്പോൾ അതിൻ്റെ റോഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഇന്ന് ഇവിടെ മുതൽ പടിക്കൽ വരെയുള്ള എല്ലാ പുതിയ അപ്ഡേഷനും നിങ്ങളെ മുന്നിൽ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചുകൂടി സ്കൂളുടെ ആ ഭാഗത്തേക്ക് വന്ന്, അപ്പോൾ എല്ലാവർക്കും അറിയാലോ ചാളാരി ഒരു പുതിയ ഓവർപാസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഓവർപാസിലേക്കുള്ള റോഡിൻ്റെ താഴ്ത്തൽ ആരംഭിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ DMS ഹോസ്പിറ്റലിൻ്റെ നേരെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകളാണിത്. ഇത് നമ്മുടെ ചെനക്കലങ്ങാടി മാതാപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ഓവർപാസ്. അപ്പോൾ ഈ ഓവർപാസ് ആദ്യത്തെ NH-ൻ്റെ വർക്കിലില്ലാത്തതിനി. അപ്പോൾ മേലച്ചാളാരി റോഡ് മുറിച്ച് കടക്കാനുള്ള സംവിധാനം വേണമെന്നുള്ള ജനങ്ങളെ ശക്തമായ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പിന്നീട് NH-AI പാസ്സാക്കി കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഇരുഭാഗത്തെ പില്ലറിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. മധ്യഭാഗത്തിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ ആ ഭാഗത്ത് ഈ ഭാഗത്ത് നിലവിൽ സർവീസ് റോഡിന് ആണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ആ ഭാഗത്തെ സർവീസ് റോഡ് അതുണ്ടാക്കിയാൽ വാഹനങ്ങൾ തിരിച്ചു വിട്ടത്. ഇനി പിന്നീട് ഇപ്പോൾ അത് പൊളിച്ച് അവിടെ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചാളാരിയുടെ ഒരു ഹൈറ്റ് എന്നുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ ഇന്നിപ്പോൾ ഈ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പഴയ പോലെ തന്നെയാണ്. പിന്നെ താഴെ ചാളാരിക്ക് വരുമ്പോൾ ഈ ഇവിടെ ആ ഭാഗത്തെ സർവീസ് റോഡ് അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ കുടിവെള്ള പൈപ്പ് ലൈനുകൾ മാറ്റുന്ന വർക്കാണ് ഇപ്പോൾ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് സർവീസ് റോഡ് പുതിയ സർവീസ് റോഡൊക്കെ പൊളിച്ചിട്ട് വീണ്ടും ഇതേപോലെ പൈപ്പ് പുതിയ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അണ്ടർപാസ് ഏകദേശം വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഭാഗത്തെ അഥവാ കോഴിക്കോടേക്ക് പോകുന്ന ഭാഗത്തെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ മുകളിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ടാറിങ്ങിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അവസാന ഘട്ടമാണ് ടാറിങ് നടത്താനുള്ളത്. അതേപോലെ തന്നെ ആ ഭാഗത്ത് നമ്മുടെ GSP ലെയറിൻ്റെ വർക്കേ കഴിഞ്ഞിട്ടുള്ളൂ, അവിടെ ടാറിങ് ആരംഭിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന അണ്ടർപാസ് ചാളാരി അണ്ടർപാസ്സാകും. അപ്പം നമ്മൾ ഈ സൈഡിൽ ഈ അന്ന് നമ്മൾ മുൻ വീഡിയോയിൽ കാണിച്ചിരുന്നു ഈ ഫിക്ഷൻ സ്ലാബ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആ സൈഡ് അന്ന്
ഫുട് പാത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഫുട് പാത്ത് ഒന്നുമില്ല, ഈ ഭാഗമൊക്കെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഭാഗത്തൊക്കെ ടാറിൻ്റെ അടിയിൽ ടാറിങ്ങിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തു നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണത്. അപ്പോൾ ചേളാരി പൂർണ്ണമായിട്ടും രണ്ടായിട്ട് മാറി. നമ്മളാ പൂതേരിയിലേക്ക് പൂതേരി ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണത്. അപ്പോൾ ഈ സൈഡിൽ അണ്ടർപാസിനോട് ഹൈറ്റ് മണ്ണിട്ട് ഉയർത്തി ലെവലായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 10-20 ദിവസമായി. അപ്പോൾ ഇതൊരു വീഡിയോകളൊക്കെ നമ്മൾ കാണിച്ചതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഓവർപാസിൻ്റെ മുകളിലൂടെ നമുക്ക് നടന്നിട്ട് കടക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ചേളാരി NH-66 പണി തുടങ്ങിയതിൻ്റെ ശേഷം ആദ്യമായിട്ട് അണ്ടർപാസിൻ്റെ മുകളിലൂടെ മറുപുറത്തേക്ക് കടക്കാൻ പോവാണ്. പരപ്പനങ്ങാടി ചെട്ടിപ്പടി റോഡ്. ആ ഭാഗത്ത് സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മധ്യഭാഗത്ത് ഡിവൈഡർ. ഇനി മഴക്കാലം വന്നാൽ മഴക്കിപ്പോൾ ഏകദേശം ഒരു മാസം കൂടി കഴിഞ്ഞാൽ മഴക്കാലമായല്ലോ. മഴക്കാലം വന്നാൽ എങ്ങനെ പണികൾ മുന്നോട്ട് പോകാമെന്ന് അറിയില്ല. അപ്പോൾ അതാ ആദ്യമായിട്ടാട്ടോ അണ്ടർപാസിൻ്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് ഇറങ്ങണം. ഇവിടെ വലിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കാല് പോയാൽ അതിൻ്റെ ഇടയിലേക്കാണ്ട് പോവും. ആ അപ്പോൾ പുറത്തേക്ക് ആദ്യമായിട്ട് പുറത്തേക്ക് കടന്നു. നമുക്ക് ഈ ഭാഗത്ത് കുറച്ചുകൂടെ ഒരു 2-3 അടിയും കൂടെ മണ്ണിട്ട് ഉയർത്താണ്ട് അതോടുകൂടെ ഇവിടെയും അണ്ടർപാസിൻ്റെ ലെവലിൽ അപ്രോച്ച് റോഡ് എത്തും. അതെത്തിയാൽ പിന്നെ ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ നമ്മുടെ സൈഡ് വാളിൻ്റെ ഹൈറ്റൊക്കെ പൂർണ്ണമായിട്ടുണ്ട്. അതിൻ്റെ മേലത്തെ കോൺക്രീറ്റിൻ്റെ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ലാബ് വെച്ചാൽ ഈ ഭാഗത്തെ പണി തീർന്നു. പിന്നീട് ഇവിടെ താഴെ ഈ സർവീസ് റോഡിൻ്റെ സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ ചേളാരിക്ക് ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ ചേളാരിയിലെ ഗതാഗതക്കുരുക്ക് ഭയങ്കരമാണ്. നമ്മളെ ചെട്ടിപ്പടി പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും ബ്ലോക്കാണ്. അപ്പോൾ ഈ അണ്ടർപാസ് തുറന്നാൽ അതിൻ്റെ ഒരു ആ പ്രശ്നത്തിന് ഏകദേശം പരിഹാരമാവും. അപ്പം നല്ല വേഗതയിൽ തന്നെ ചേളാരിയിലെ വർക്കുകൾ പിന്നീട് മുന്നോട്ട് പോകും. ഇവിടെ ഇന്നിപ്പോൾ പണിക്കാരൊക്കെ കുറവാണ്. ഇപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിലുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. കാര്യമായിട്ടുള്ള വർക്കുകൾ ഇന്നിപ്പോൾ അവിടെ ഇല്ല. ഇപ്പോൾ നേരെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ അണ്ടർപാസിൻ്റെ മുകളിലെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പടിക്കല ഭാഗത്തുനിന്ന് സർവീസ് റോഡിന് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ കാഴ്ചയാണ് കാണുക. ഇതിപ്പോൾ നമ്മൾ പടിക്കല SR പമ്പിൻ്റെ മുമ്പിൽ നിന്ന് സർവീസ് റോഡിന് വാഹനങ്ങൾ കടന്നു പോകുന്ന കാഴ്ച. പിന്നെ കുറച്ചുകൂടി താഴേക്ക് ഇങ്ങോട്ട് പോകുന്നു നമ്മുടെ പമ്പ് ഹൗസിൻ്റെ മുന്നിൽ നിന്ന്. ഇപ്പോൾ ആദ്യം
കഴിഞ്ഞ വീഡിയോ എടുക്കുമ്പോൾ ഇവിടുന്ന് സർവീസ് റോഡ് അല്ലായിരുന്നു, ആദ്യത്തെ പഴയ റോഡിന് പോയിട്ട് പിന്നീട് അണ്ടർപാസിൻ്റെ അടുത്തുനിന്ന് സർവീസ് റോഡിലേക്ക് കയറേനി. ഇപ്പോൾ ചാളാരി മുതൽ പടിക്കൽ പാലക്കൽ ഒക്കെ കംപ്ലീറ്റ് സർവീസ് റോഡിനായിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു യു ടേൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ, കാരണം ചാളാരിൽ നിന്ന് പരപ്പനങ്ങാടിയിലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇപ്പോൾ അവിടെ വന്നിട്ട് യു ടേൺ എടുത്ത് പോകണം. പിന്നെ പടിക്കൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അന്ന് കണ്ടതിലും വലിയൊരു മാറ്റമൊന്നുമില്ല, കാരണം ഇവിടെ ഈ ആ സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ തീരാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് സർവീസ് റോഡ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു തീരാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഈ പള്ളിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചയാണിത്. എവിടെ നിന്നാണ് ഇത് ഇവിടുത്തെ ഒരു ഐഡിയ കിട്ടാനാണ് പള്ളി കാണിക്കുന്നത്. പിന്നെ അണ്ടർപാസ് പടിക്കത്ത് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് തുറന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഈ മേലത്തെ റോഡ് നമ്മുടെ മെയിൻ റോഡ് ഓപ്പണായാലാണ് ഇതിൻ്റെ ഒരു ഇതുകൊണ്ട് സൗകര്യ കമ്മി ഉണ്ടോ സൗകര്യം ഉണ്ടോയെന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. കാരണം ഇപ്പോൾ കംപ്ലീറ്റ് വണ്ടി സർവീസ് റോഡിനാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു വൻ ഒരു 75% വാഹനങ്ങളും ഈ ഇപ്പോഴത്തെ സർവീസ് റോഡും വന്ന് മെയിൻ റോഡിലേക്ക് മാറുമ്പോൾ വളരെ സൗകര്യപ്രദമായിരിക്കും അണ്ടർപാസൊക്കെ. ഇപ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നത് മെയിൻ റോഡ് എല്ലാ വാഹനങ്ങളും ഇതിലെ പോകുന്നത് കൊണ്ടാണ്. പിന്നെ കണ്ടോ ഇവിടെ കുറച്ച് ഭാഗം കൂടി ഒരു 1 മീറ്റർ ഹൈറ്റിലും കൂടി മണ്ണിട്ടുയർത്തിയാൽ ഈ ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും തീരും. അപ്പോൾ ഇതാണ് ചാളാരി മുതൽ പടിക്കൽ വരെ ഈ ആഴ്ചയിലുണ്ടായ ഏറ്റവും പുതിയ മാറ്റങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു സ്ഥലത്തെ പുതിയൊരു മാറ്റവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.